1940s അമേരിക്കയിൽ രൂപം കൊണ്ട സാത്താൻ ആരാധനാലയങ്ങൾ നമ്മളുടെ കൊച്ചു കേരളത്തിലും ചെറുതല്ലാത്ത രീതിയിൽ വേരോടിയിരിക്കുന്നു എന്ന സത്യം ഞെട്ടലോടെയാണ് മനസ്സിലാക്കിയത്. മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടുവാൻ എന്തു കോമാളിത്തരവും അനുകരിക്കാൻ തയ്യാറാവുന്ന നമ്മുടെ യുവതലമുറ കാര്യമറിയാതെ ഇത്തരം സാധനം വാങ്ങി ധരിക്കുകയും അതിലൂടെ തങ്ങൾ സാത്താൻ ആരാധകരാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. 1930 ഏപ്രിൽ 11 അമേരിക്കയിലെ ഷിക്കാഗോയിൽ ജനിച്ച ആൻ്റൺ എസ് ലാവയാണ് ആധുനിക സാത്താൻ ആരാധകരുടെ പിതാവെന്നറിയപ്പെടുന്നത്. ലാവയുടെ കാലഘട്ടത്തിന് മുമ്പ് തന്നെ സാത്താൻ ആരാധകർ ഒറ്റപ്പെട്ട നിലയിലുണ്ടായിരുന്നുവെങ്കിലും ഈ ദുഷിച്ച രീതിയിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിച്ച് കുടുക്കിയത് ലാവയായിരുന്നു. സംഗീത തൽപരനായ ആൻ്റൺ എസ് ലാവെ 10 വയസ്സിൽ പിയാനോ വായന പഠിച്ച ശേഷം 15 വയസ്സിൽ ഒരു നാടക ഓർക്കസ്ട്രയിൽ പ്രവർത്തിച്ചിരുന്ന സമയത്താണ് തിന്മയുടെ ശക്തിയിലേക്ക് ആകൃഷ്ടനായത്. പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച ആൻ്റൺ വന്യമൃഗങ്ങളെ പരിശീലിപ്പിക്കുന്ന ആളുടെ സഹായകനായി മാറി. മനസ്സിൽ കടന്നുകൂടിയ തിന്മയുടെ ശക്തികളെ കൂടുതൽ വളർത്താനാണ് ഈ ജോലി ഉപകരിച്ചത്. പിന്നീട് സാത്താനിക വിഷയങ്ങളുടെ പ്രചാരണത്തിനായി നിശാക്ലബുകളും മറ്റും സ്ഥിരമായി സന്ദർശിച്ചു. യാഥാസ്ഥിതികമായ കാഴ്ചപ്പാടുകളെ വെല്ലുവിളിച്ച ആൻ്റൺ എല്ലാ സുഖഭോഗങ്ങളും മനുഷ്യർക്ക് തടസ്സമില്ലാതെ ആസ്വദിക്കാനുള്ളതാണെന്നും മദ്യവും മയക്കുമരുന്നും ലൈംഗികതയുമൊക്കെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അനുഭവിക്കാനായി സാത്താൻ ആരാധനയിൽ പങ്കെടുക്കാൻ യുവജനങ്ങളെ ഉപദേശിക്കുകയും ചെയ്തു. ദൈവം അരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ തടസ്സമില്ലാതെ അനുവദിക്കാനുള്ള സ്വാതന്ത്ര്യം യുവജനങ്ങളെ ഇതിലേക്ക് ആകർഷിച്ചു. സ്വന്തം സുഖം, സന്തോഷം, പ്രതികാരം തുടങ്ങിയ മനോഭാവങ്ങൾ അനുയായികളിൽ ഇയാൾ വളർത്തി. ഇവർക്കിടയിൽ ലൈംഗിക ആസക്തിയിൽ പ്രത്യേക പരിഗണനയും പരിവേഷവും നൽകിയത് കൗമാരപ്രായക്കാരെ ആകർഷിക്കാൻ വേണ്ടിയായിരുന്നു. ദി സാത്താനിക് ചർച്ച് എന്നായിരുന്നു ലാവെ ആദ്യം തൻ്റെ സംഘത്തിന് പേരിട്ടിരുന്നത്. പിന്നീട് ചർച്ച് ഓഫ് സാത്താൻ എന്നായി മാറി. 1997 ലാവയുടെ മരണത്തിന് ശേഷം ഈ സംഘടനയുടെ നേതൃത്വം മറ്റൊരു സംഘം കൈയടക്കിയതോടെ ലാവയുടെ മകൾ കാർല ദി ഫസ്റ്റ് സാത്താനിക് ചർച്ച് എന്ന പേരിൽ മറ്റൊരു സംഘം രൂപീകരിച്ചു. മനുഷ്യനെ ദൈവത്തിനെതിരായി തിരിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഈ ഗ്രൂപ്പുകളെല്ലാം തന്നെ ഇന്നും പ്രവർത്തിക്കുന്നത്. ഇനി ഈ കൂട്ടരുടെ ആരാധന രീതികൾ പരിശോധിക്കാം. ക്രിസ്തു എന്തൊക്കെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ചെയ്യുകയും അതുവഴി ഭൗതിക സുഖലോലുപതയിൽ രമിക്കുക എന്നതുമാണ് ഇവരുടെ ആരാധന രീതിയുടെ അടിസ്ഥാനം. ലൂസിഫറാണ് ഇവരുടെ ആരാധന മൂർത്തി. സാത്താൻ ആരാധനയ്ക്കായി രഹസ്യമായി ഒത്തുകൂടുന്ന ഇവർ മദ്യം, മയക്കുമരുന്ന് ഇവയൊക്കെ പരമാവധി ആസ്വദിച്ച് ലൂസിഫറിന് ബലിയർപ്പിക്കുന്നു. നഗ്നയായി കിടത്തുന്ന സ്ത്രീയാണ് ബലിപീഠം. ഇവരുടെ സാത്വാനിക പുരോഹിതൻ ലൂസിഫറിനെ ആരാധിച്ചുകൊണ്ട് ബലിയർപ്പിക്കുന്നു. അവസാനം ബലിപീഠമായി ഉപയോഗിക്കുന്ന സ്ത്രീയോടുകൂടി പുരോഹിതൻ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുന്നു. അവരവർക്ക് താല്പര്യമുള്ളവരുമായുള്ള ലൈംഗിക ബന്ധത്തിനുള്ള സൗകര്യം ഒരുക്കി സൗജന്യമായി മദ്യവും മയക്കുമരുന്നുകളും വിതരണം ചെയ്തും ഇവർ യുവതി യുവാക്കളെ കൗമാരക്കാരെയും ഇതിലേക്ക് ആകർഷിക്കുന്നു. ഇതൊരു കെണിയാണെന്ന് മനസ്സിലാക്കാതെ അതിലേക്ക് വീണുപോകുന്ന നമ്മുടെ യുവതി യുവാക്കൾ നാശത്തിൻ്റെ ഒന്നാം പടവിലേക്കാണ് കയറുന്നതെന്ന് അറിയുന്നില്ല.